മല്ലു സ്റ്റോറീസിലേക്ക് സ്വാഗതം രചന അമ്മു സന്തോഷ് മകളല്ലേ എന്തു ചെയ്താലും ഒരമ്മ ക്ഷമിക്കുമല്ലോ വീണ ജയന്തിയോട് പറഞ്ഞു യാദൃച്ഛികമായി വഴിയിൽ വെച്ചു കണ്ടതായിരുന്നു ആ പഴയ കൂട്ടുകാരികൾ ഒരു കോഫി കുടിച്ചുകൊണ്ട് വിശേഷം പറയുന്നതിനിടെയാണ് വീണ എല്ലാം പറയുന്നത് തൻ്റെ മകൾ വിവാഹം കഴിഞ്ഞ രാത്രിയിൽ പൂർവ കാമുകനൊത്ത് ഒളിച്ചോടിപ്പോയത് അവർ പറയുമ്പോൾ ജയന്തിയുടെ ഉള്ളു പിടഞ്ഞുപോയി ആദ്യമൊക്കെ അവളെ പോലുമില്ല ഞങ്ങളും ആകെ പ്രതിസന്ധിയിലായി പോയിരുന്നു അവൾ വിവാഹം കഴിച്ച പയ്യൻ്റെ വീട്ടുകാർ അവരുടെ അപമാനം കേസ് കോടതി അങ്ങനെ കുറെ സഹിച്ചു വർഷം ഒന്നു കഴിഞ്ഞു അതൊക്കെ നേരെയായി എടുക്കാൻ അവൾക്ക് അങ്ങനെ ഒരു പ്രണയം ഉണ്ടെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞങ്ങളത് നടത്തിക്കൊടുത്തേനെ പക്ഷേ പറഞ്ഞില്ല അതൊക്കെ ഞങ്ങളെ വേദനിപ്പിച്ചിരുന്നു ഒറ്റ മകളായിരുന്നു അവൾ പിന്നെ പിന്നെ കാലം കഴിഞ്ഞു അമ്മയല്ലാതെ ആര് ക്ഷമിക്കാൻ ഇപ്പോൾ വീട്ടിൽ വന്നോട്ടെ എന്ന് ചോദിച്ച് ദിവസവും ഫോൺ വിളിയാണ് ഒരിക്കൽ ഞാൻ ചോദിച്ചു നീ എന്താ അന്ന് പറയാതിരുന്നത് എന്ന് അവളെ സ്നേഹിക്കുന്ന ചെക്കിൻ്റെ വീട്ടുകാർ സമ്മതിച്ചില്ല പോലും നമ്മൾ അറിഞ്ഞാൽ പിന്നെ പോയി പ്രശ്നം വെല്ലം ഉണ്ടാക്കിയാലോ എന്ന് കരുതി നമ്മളെ ഓർത്തില്ല അവൾ ഇപ്പോൾ ഒരു കുട്ടിയായപ്പോ അമ്മയെ ഓർമ്മ വന്നു അതിരിക്കട്ടെ നിനക്കിങ്ങോട്ട് ട്രാൻസ്ഫർ ആയോ അതേ മോളുണ്ട് കൂടെ ഒരു സാധനം വാങ്ങാൻ പോയി ദേ വരുന്നുണ്ട് ജീൻസും ടോപ്പും ധരിച്ച ഒരു മിടുക്കിക്കുട്ടി ചുറുചുറുക്കോടു കൂടി നടന്നു വന്നു എൻ്റെ മകൾ പൂർണിമ മോളെ ഇത് വീണ അമ്മയുടെ ക്ലാസ്മേറ്റ് ആയിരുന്നു ഹായ് ആൻറ്റി അവൾ ചിരിച്ചു മോൾക്ക് എന്താ കുടിക്കാൻ ചായ മതി അവൾ കസേര വലിച്ചിട്ടിരുന്നു പഠിച്ചു കഴിഞ്ഞുവോ യെസ് ജോലിയായി ഇവിടെ കാനറ ബാങ്കിൽ ആഹാ അമ്മയും മകളും അവിടെ ആകുമ്പോൾ അച്ഛനും മോനും ഒറ്റയ്ക്കാകുമല്ലോ കുക്കിംഗ് ഒക്കെ എങ്ങനെയാ അതവർ ചെയ്തോളും ഞങ്ങളുടെ വീട്ടിൽ എല്ലാവരും കുക്ക് ചെയ്യും അവൾ ചിരിച്ചു കല്യാണമൊക്കെ ഫിക്സ് ചെയ്തു ജയന്തി പറഞ്ഞു പയ്യൻ എവിടെയാണ് ചെന്നൈയിലാണ് പേര് അർജുൻ ഓ ജോലി അവിടെ ആവും അതെ ജോലി അവിടെ തന്നെ ബാങ്കിൽ പക്ഷെ തമിഴനാണ് കക്ഷി ഒന്നിച്ച് ജോലി ചെയ്തപ്പോൾ ഉണ്ടായ ഒരു അഫയർ ജയന്തി പറഞ്ഞു വീണ അത്ഭുതം കൂർന്ന മൃഴുകളുടെ നോക്കി എന്നിട്ട് നിങ്ങൾ സമ്മതിച്ചോ അവൾ ആദ്യം തന്നെ പറഞ്ഞിരുന്നു എതിർക്കാൻ റീസൺ ഒന്നുമില്ല പിന്നെ അവരുടെ വീട്ടിൽ കുറച്ച് പ്രോബ്ലം ഉണ്ടായിരുന്നു അത് തീരാൻ വെയിറ്റ് ചെയ്തു ജയന്തി പറഞ്ഞു പൂർണിമയാണ് പിന്നെ സംസാരിച്ചത് ആന്റി അവർക്കൊരുപാട് ഡൗട്ട്സ് ഉണ്ടായിരുന്നു അച്ഛനും അമ്മയും പോയി സംസാരിച്ചു എന്നിട്ടും അവർ കൺവിൻസ് ആയില്ല പെൺകുട്ടികൾ തൻ്റെ ഇടികൾ ആണെന്നായിരുന്നു അവരുടെ വിചാരം അവരുടെ മകനെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുപോകുന്നാലോ എന്നൊക്കെ ഒരു പേടി വിവാഹം രജിസ്റ്റർ ചെയ്യാമെന്നൊക്കെ അർജുൻ ഒടുവിൽ പറഞ്ഞു നോ വേ എന്ന് ഞാനും നമ്മുടെ പേരൻസ് കഷ്ടപ്പെട്ട് ഇത്രയും വളർത്തിയിട്ട് ഒരു സുപ്രഭാതത്തിൽ അവരെ വേദനിപ്പിച്ചുകൊണ്ട് ഒരു ഫ്യൂച്ചർ തിരഞ്ഞെടുക്കുന്നത് നല്ലതാണെന്ന് എനിക്ക് തോന്നിയില്ല കാത്തിരിക്കാമല്ലോ ധൃതി വേണ്ടല്ലോ പിന്നെ ഇടക്കൊക്കെ ഞാൻ അങ്ങോട്ട് പോകും അവർക്കിഷ്ടമല്ല എങ്കിലും സംസാരിക്കും പാവം മനുഷ്യരാണ് അതുകൊണ്ടാണ് പേടിയും എനിക്ക് അവരെ വലിയ ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ ഈഗോ ഒന്നുമില്ല മിണ്ടിയില്ലെങ്കിലും ഞാൻ ഇടിച്ചു കയറി ചെല്ലും പിന്നെ പിന്നെ അവർക്കും എന്നെ ഇഷ്ടമായി മനസ്സിലായി പൂർണിമ ചിരിച്ചു എല്ലാത്തിനും ഉപരി സ്വന്തം ഇഷ്ടത്തിന് തോന്നിയ പോലെ പോയാൽ അമ്മ എന്നെ വീട്ടിൽ കയറ്റില്ല ആൻറ്റി ഈ കാണും പോലെ ഒന്നുമല്ല ഷീസ് വെരി ബോൾഡ് വീണയുടെ മുഖമൊന്ന് വിളറി ജയന്തിയും ഒന്ന് വല്ലാതായി മകളാണെന്ന് പ്രിവിലേജൊന്നും ഞങ്ങൾ രണ്ടു മക്കൾക്കും അമ്മ തന്നിട്ടില്ലാട്ടോ ആൻറ്റി പിന്നെ അമ്മയും അച്ഛനും ഒത്തിരി സ്നേഹിച്ചു തന്നെയാണ് വളർത്തിയെ അപ്പോൾ എൻ്റെ ഒരിഷ്ടം വന്നപ്പോൾ അവരെ വേദനിപ്പിക്കുന്നത് ശരിയാണോ വീണ ആശിരസിൽ ഒന്ന് തലോടി മിടുക്കി മോള കേട്ടോ നിന്റെ ഭാഗ്യം ജയന്തി പുഞ്ചിരിച്ചു അമ്മ ആണെന്ന് കരുതി എല്ലാമൊന്നും ക്ഷമിക്കണമെന്നില്ല വീണ ഞാൻ ആ ഒരു ചിന്താഗതിയുള്ള അമ്മയാണ് നമ്മൾ വേദനിക്കുമോ എന്ന് ചിന്തിക്കാതെ പോകുന്ന മക്കളോട് ക്ഷമിക്കുക ദേഹോപദ്രവം ചെയ്യുന്ന മക്കൾക്ക് എതിരെ പോലും കേസ് കൊടുക്കാതിരിക്കുക അതൊക്കെ വെഡിത്തമാണ് പണ്ടെന്നോ ആരോ ഉണ്ടാക്കി വെച്ചിരുന്ന അമ്മ എന്ന മഹനീയ പീഠത്തിൽ നിന്നിറങ്ങി വരാനുള്ള മടി അതൊന്നും വേണ്ട വീണ തലയാട്ടി അപ്പൊ ശരി ഇറങ്ങട്ടെ അവർ എഴുന്നേറ്റു തിരിച്ചു തിരിച്ചുപോരുമ്പോൾ ബസ്സിലിരുന്ന് വീണ ഓർത്തത് മുഴുവൻ മകളെ കുറിച്ചായിരുന്നു അവളെ വളർത്തിയത് അവളുടെ അച്ഛൻ അന്ന് നാട്ടിലില്ല താൻ ഒറ്റയ്ക്ക് ജോലിക്ക് പോകണം കുഞ്ഞിനെ നോക്കണം അവളുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരിയായിരുന്നു താൻ എന്നിട്ടും പറഞ്ഞില്ല കല്യാണം നിശ്ചയിച്ചപ്പോൾ ചോദിച്ചു ആരെങ്കിലും ഉണ്ടോ മോളെ ഉള്ളിലെന്ന് ഉണ്ടെങ്കിൽ അമ്മയോട് പറയില്ലേ ഒരു ഭാവ ഇല്ലാതെ പറഞ്ഞു അങ്ങനെ കല്യാണം കഴിഞ്ഞു അവൾ പോയി എന്ന് കേട്ടപ്പോൾ ബോധമറ്റ് മറ്റു വീണു പോയി എങ്ങനെ വളർത്തിയ കുഞ്ഞാണ് വീടെത്തിയപ്പോൾ അവർ ചിന്തകളിൽ നിന്നും ഉണർന്നു അമ്മേ ഞങ്ങൾ അങ്ങോട്ട് വരട്ടെ വൈകുന്നേരം ഫോൺ ചെയ്തപ്പോൾ മകൾ ചോദിച്ചു ഞങ്ങൾ രണ്ടു പേർക്കും ജോലിക്ക് പോകേണ്ട അമ്മേ കുഞ്ഞിനെ നോക്കണം അവൻ്റെ വീട്ടുകാർ സപ്പോർട്ട് ചെയ്യില്ല അമ്മ പിന്നെ എൻ്റെ അമ്മയല്ലേ ഞാൻ എന്ത് ചെയ്താലും അമ്മ ക്ഷമിക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടെ പ്ലീസ് അമ്മേ എനിക്ക് ബുദ്ധിമുട്ടാണ് അവർ തണുത്ത സ്വരത്തിൽ പറഞ്ഞു അമ്മേ അതെ അമ്മയാണ് അടിമ അല്ല വേലക്കാരിയുമല്ല നീ ഒരു സെർവെൻറ്റിനെ വെക്കുക അല്ലെങ്കിൽ ലീവ് എടുക്കുക എനിക്ക് ജോലിക്ക് പോകണം തിരക്കുണ്ട് ശരി വെക്കട്ടെ മറുവശത്തു നിന്ന് പറയുന്നത് കേൾക്കാൻ നിൽക്കാതെ അവർ ഫോൺ കട്ട് ചെയ്തു അമ്മ പോലും അമ്മ ആവശ്യം വരുമ്പോൾ മാത്രം പുന്നാറം പറയാനുള്ള ഒരു രണ്ടക്ഷരം അവർ പെറുപിറുത്തു കൊണ്ട് സാരികൾ മടക്കി അലമാരിൽ വെക്കാൻ തുടങ്ങി കൂടുതൽ സ്റ്റോറികൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നന്ദി